ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് അഗു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ പെരട്ടാണ്. ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കറിക്ക് കട്ട് ചെയ്തെടുക്കില്ല, ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 8 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് ഇതിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മിക്സഡാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറും 1 ടീസ്പൂൺ ചിക്കൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി ചെറു ചൂടിലിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പൊടികളുടെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളാണ്. ഇതിലേക്ക് ഞാൻ 1 നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീരിന് പകരം നമുക്ക് വേണമെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കത്തക്ക പരുവത്തിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയ്ക്ക് നന്നായിരിക്കും. ഇനി നമുക്ക് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 ഏലയ്ക്ക, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏലയ്ക്കയും ഗ്രാമ്പും കറുകപ്പട്ടയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തടുത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഞാൻ 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തത്. ഇനി തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതങ്ങ് ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഇപ്പം തേങ്ങാക്കൊത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ കിടക്കുന്ന തേങ്ങക്കൊത്തൊക്കെ കരിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഉള്ളി ഫാസ്റ്റായിട്ടൊന്ന് കുക്കായി വരാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറഞ്ഞ 1-2 മിനിറ്റെങ്കിലും നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ടല്ലോ, ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ, അടിയിൽ പിടിച്ചിട്ട് കരിയാനുള്ള സാധ്യതയുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നല്ല പരുവത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ, ഞാൻ അല്പം കൂടി ഒരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഇവിടെ ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം അല്പം കൂടി കൂട്ടിയിട്ട് കുക്ക് ചെയ്യാം. ഈ ചിക്കൻ കണ്ടവാനായിട്ട് കുത്തിയിളക്കാൻ പാടില്ല കേട്ടോ, പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടി കൂട്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചു വിട്ട് നമ്മൾ ചിക്കൻ നല്ല പരുവത്തിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ദണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
ഇനി അധികം നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ പെരട്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.